ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ടെക്നോപാർക്ക്, അതുപോലെ കൊച്ചിയിലുള്ള ഇൻഫോപാർക്ക്, ഇവിടെ പ്രവർത്തിച്ചു വരുന്ന ഏകദേശം 4 കമ്പനികളിലെ തൊഴിലവസരവുമായിട്ടാണ്. ഇതിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്കുള്ള അവസരവുമുണ്ട്, അതേപോലെ ഫ്രഷേഴ്സ് ആയ ഉദ്യോഗാർത്ഥികൾക്കുമുള്ള അവസരം ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നുണ്ട്. 2 കമ്പനീസ് വരുന്നത് ടെക്നോപാർക്കിലും 2 കമ്പനീസ് വരുന്നത് ഇൻഫോപാർക്കിലുമാണ്. ഐടി, അതായത് ഐടി സർവീസിൽ, അതേപോലെ മെയിൻലി വരുന്നത് സോഫ്റ്റ്വെയർ ഡൊമൈനിലാണ് വേക്കൻസീസ് വരുന്നത്. അതല്ലാതെ സോഫ്റ്റ്വെയർ അല്ലാത്ത നോൺ സോഫ്റ്റ്വെയർ നോൺ ഐടി മേഖലയിലും വേക്കൻസീസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് കമ്പനീസ്, എങ്ങനെയൊക്കെയാണ് വേക്കൻസി വരുന്നത്, ഏതൊക്കെ പോസ്റ്റിലാണ്, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കി നോക്കാം. അതിനു മുന്നേ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനെയും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്നറിയാൻ ദയവായി നിങ്ങൾ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു വേക്കൻസിയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം തന്നെ നോക്കുന്നത് ടെക്നോപാർക്കിലെ അവസരമാണ്. ടെക്നോപാർക്കിൽ ആദ്യം തന്നെ ഫ്രഷേഴ്സിനുള്ള ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഈ വേക്കൻസി വന്നിട്ടുള്ളത് ഇന്നോവൽ ഡിജിറ്റൽ സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. തിരുവനന്തപുരം ടെക്നോപാർക്കിൽ പ്രവർത്തിച്ചു വരുന്ന ഓഫീസിലാണ് വേക്കൻസി വരുന്നത്. ആ ഒരു പോസ്റ്റിന്റെ പേര് വരുന്നത് നോട്ട് ജെഎസ് ഡെവലപ്പർ, അതായത് ഒരു സോഫ്റ്റ്വെയർ മേഖലയിലുള്ള ഒഴിവാണ്. ഇതിന് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നില്ല, കാരണം ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ് ഈ ഇന്നോവൽ ഡിജിറ്റൽ സൊല്യൂഷൻസിന് നടക്കുന്നത്. ഒരു വാക്കിൻ ഡ്രൈവ് വഴിയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഈ വരുന്ന ചൊവ്വാഴ്ച May 9, 2023 റിക്രൂട്ട്മെന്റ് ആ ഒരു ഡേറ്റ് വരുന്നത്. സമയം നോക്കുകയാണെങ്കിൽ രാവിലെ 10 ടു ഉച്ചക്ക് 1 വരെയാണ് ആ വാക്കിൻ ഡ്രൈവിന്റെ സമയം വരുന്നത്. എവിടെ വെച്ചാണ് ഇന്റർവ്യൂ നടക്കുന്നത് ചോദിച്ചാൽ ഇന്നോവൽ ഡിജിറ്റൽ സൊല്യൂഷൻസ് 5th floor തേജസ്വിനി ബിൽഡിംഗ് ടെക്നോപാർക്ക് ട്രിവാൻഡ്രം. ഇവിടെ ഡയറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ റെസ്യൂമെ ക്യാരി ചെയ്ത് ഇന്റർവ്യൂവിന് പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യത്തെ കമ്പനി വരുന്നത് ടെക്നോപാർക്കിലുള്ള ഇന്നോവൽ ഡിജിറ്റൽ സൊല്യൂഷൻസ് ആണ്. നമുക്ക് ടെക്നോപാർക്കിലുള്ള അടുത്തൊരു കമ്പനിയിലെ വേക്കൻസി നോക്കി നോക്കാം. അടുത്ത കമ്പനി ടെക്നോപാർക്കിൽ വരുന്നത് റിവറി ഗ്ലോബൽ എന്നൊരു കമ്പനിയാണ്. ഇവിടേക്ക് മെയിൻലി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. ആദ്യം തന്നെ സീനിയർ റിയാക്ട് ജെ എസ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. അതിന് എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നത് 3+ ഇയേഴ്സ് ആണ്. അതുപോലെ ആൻഡ്രോയിഡ് ഡെവലപ്പറിന്റെ വേക്കൻസി വരുന്നുണ്ട്. അതിനൊരു 1+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. iOS ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്, 1+ ഇയർ തന്നെയാണ്. അതിനും എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. ഇനി ഈ ഒരു കമ്പനിയിലേക്ക് ഇവർ റിക്രൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് നിങ്ങളുടെ റെസ്യൂം അഥവാ CV അയച്ചു കൊടുത്ത് വേണം നിങ്ങൾ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അയച്ചു കൊടുക്കേണ്ട അവരുടെ ഇമെയിൽ വരുന്നത് ഇതാണ്. ഇമെയിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, careers@reveryglobal.com. ഈ ഒരു ഇമെയിലേക്ക് സബ്ജക്ട് കറക്റ്റ് ചെയ്ത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത്. ആ ഒരു പോസ്റ്റിന്റെ പേര് വെച്ച് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂം, അതിൽ കറക്റ്റ് നിങ്ങളുടെ ഫോൺ നമ്പർ, കറക്റ്റ് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മുതലായ കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്ത് നിങ്ങൾ ആ ഒരു പോസ്റ്റിലേക്ക് റെസ്യൂം അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ 2 കമ്പനീസ് ആണ് ടെക്നോപാർക്കിൽ നിലവിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തത് നമുക്ക് ഇൻഫോപാർക്ക്, കൊച്ചി ഇൻഫോപാർക്കിൽ ബേസ് ചെയ്ത കമ്പനിയിലെ വേക്കൻസി നോക്കി നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് നമുക്ക് കൊച്ചി ഇൻഫോപാർക്കിലുള്ള ആംപ്ലിറ്റ്യൂഡ് സോഫ്റ്റ്വെയർ സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയിലാണ്. ഇവിടെ ഫ്രഷേഴ്സിനും വേക്കൻസി ഉണ്ട്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളും വേക്കൻസി വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു കമ്പനിയിൽ ഐടി മേഖലയിലും വേക്കൻസി വരുന്നുണ്ട്, അതേപോലെ നോൺ ഐടി കോഡിംഗ് അല്ലാത്ത മേഖലയിലും വേക്കൻസീസ് വരുന്നുണ്ട്. നമുക്ക് പോസ്റ്റ് വൈസ് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. ഏറ്റവും ആദ്യം വരുന്നത് സീനിയർ .NET ഡെവലപ്പറിന്റെ വേക്കൻസി ആണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വേക്കൻസി ആണ്. ഒരു 3-5 ഇയേഴ്സ് വരെ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലാതെ ഡെവോപ്സ് എഞ്ചിനീയറിന്റെ വേക്കൻസി വരുന്നുണ്ട്. എക്സ്പീരിയൻസ് അവർ ചോദിക്കുന്നത് മിനിമം 1-2 ഇയേഴ്സ് ആണ്. ഇനി അടുത്ത വേക്കൻസി വരുന്നത് എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഇതൊരു നോൺ ഐടി മേഖലയിലുള്ള വേക്കൻസി ആണ്. അതിന് ഫ്രഷേഴ്സ് ആയ ഉദ്യോഗാർത്ഥികൾക്കും അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏകദേശം ഒരു 0-3 എന്ന് വെച്ചാൽ ഫ്രഷർ, അപ് ടു ഒരു 3 ഇയേഴ്സ് വരെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരു സോഫ്റ്റ്വെയർ സെയിൽസ് മേഖലയിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്ത വേക്കൻസി വരുന്നത് ഫ്ലട്ടർ ഡെവലപ്പറിന്റെ ആണ്. ഫ്ലട്ടർ ഡെവലപ്പറിന് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ് 1-2 ഇയേഴ്സ് ആണ്. അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള വേക്കൻസി ആണ്. അതേപോലെ ഈ കമ്പനിയിൽ ജൂനിയർ .NET ഡെവലപ്പറിന്റെ വേക്കൻസി വരുന്നുണ്ട്. നമുക്കറിയാം ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് വേക്കൻസിയൊക്കെ റിപ്പോർട്ട് ചെയ്ത ഒരു മേഖലയാണ് ഈ ഒരു ജൂനിയർ .NET ഡെവലപ്പർ, അതേപോലെ ഫുൾ സ്റ്റാക്ക് എന്നുള്ളതൊക്കെ. ഈ ഒരു മേഖലയിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ്ഡ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കും നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റുന്ന മികച്ച ഒരു അവസരമാണ്. കാരണം 0-6 മന്ത്സ് വരെ എക്സ്പീരിയൻസ്ഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു ജൂനിയർ .NET ഡെവലപ്പർ ആ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.
അടുത്ത വേക്കൻസി വരുന്നത് സോഫ്റ്റ്വെയർ ഫംഗ്ഷണൽ സപ്പോർട്ട് അഥവാ ഇംപ്ലിമെന്റർ ട്രെയിനി ആ ഒരു പോസ്റ്റിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. അത് ഫ്രഷേഴ്സിനായിട്ടുള്ള ഒരു റിക്രൂട്ട്മെന്റ് ഡ്രൈവ് ആണ്. അപ്പോൾ ഇത്രയും വേക്കൻസി ആണ് ഈ ഒരു കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു കമ്പനിയിലേക്ക് നിങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ CV HR@JupiterBS.com എന്ന ഈ ഇമെയിലിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ CV അയച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്ജക്ട് ടാഗിലെ ഏത് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അത് പ്രത്യേകം മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്ത വേക്കൻസി നമുക്ക് നോക്കി നോക്കാം. അടുത്ത വേക്കൻസിയും വന്നിട്ടുള്ളത് കൊച്ചി ഇൻഫോപാർക്കിലാണ്. UBJ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് കാൽപിൻ ഗ്രൂപ്പിന്റെ ഒരു കമ്പനിയാണ്. അവിടേക്ക് മെയിൻലി വരുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ വേക്കൻസിയാണ്. ഞാൻ പറഞ്ഞപോലെ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി ഒക്കെ ഈ കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് പോസ്റ്റ് വൈസ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. .NET ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 4+ years എക്സ്പീരിയൻസ്ഡ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ കമ്പനിയിൽ പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതിന് 5+ years ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. അതുകൂടാതെ ROR ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അപ് ടു ഒരു 5 years പ്ലസ് ആണ് അവർ ചോദിക്കുന്ന എക്സ്പീരിയൻസ്. ഇനി IT സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട്. അത് ഒരു 2 to 4 years വരെ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ദേവോപ്സ് എഞ്ചിനീയറിന്റെ വേക്കൻസി ഉണ്ട്. 4 to 5 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. അതുകൂടാതെ ആംഗുലർ ഡെവലപ്പറിന്റെ വേക്കൻസീസും വരുന്നുണ്ട്. എക്സ്പീരിയൻസ് ഒരു 4+ years ആണ് അവർ എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. സോ ഈ ഒരു കമ്പനിയിലേക്ക് ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെയും നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ CV ഈ പറയുന്ന ഇമെയിലിലേക്ക് resume@calpinetech.com calpinetech.com എന്ന അവരുടെ ഇമെയിലിലേക്ക് നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ CV അയച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. സോ അത്യാവശ്യം നല്ല അവസരങ്ങളാണ്. ഫ്രഷേഴ്സിനുള്ള അവസരവുമുണ്ട്, അതേപോലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്കുള്ള അവസരം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രഷേഴ്സ് ആയ ഉദ്യോഗാർത്ഥികൾ ആ വാക്കിംഗ് ഡ്രൈവിന് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ലേറ്റസ്റ്റ് റെസ്യൂമേ അഥവാ CV കയ്യിൽ കരുതിയിട്ട് വേണം ആ ഒരു ഇന്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഈ പറയുന്ന ഇമെയിലിലേക്ക്, ഇമെയിൽ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് കാട്ടിത്തരാം. റെവറി ഗ്ലോബൽ അവരുടെ ഇമെയിൽ വരുന്നത് careers@revery revyriglobal.com ആണ്. അതേപോലെ ആംപ്ലിറ്റ്യൂഡ് സോഫ്റ്റ്വെയർസ് ഈ കമ്പനിയുടെ അവരുടെ റെസ്യൂം അയക്കേണ്ട ഇമെയിൽ വരുന്നത് HR@JupiterBS.com ആണ്. പിന്നെ UVJ കാൽപൈൻ ഗ്രൂപ്പിന്റെ റെസ്യൂ അവരുടെ ഇമെയിൽ ഐ ഡി വരുന്നത് resume@calpinetech.com ആണ്. നിങ്ങൾ റെസ്യൂം അയക്കുമ്പോൾ ഈ ഇമെയിൽ ID കറക്റ്റ് ആണോ എന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻ ഈ ഒരു വേക്കൻസി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക് യു.